എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡയറക്ടർക്കും റൈറ്റർക്കും പ്രൊഡ്യൂസർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. ഡയറക്റ്റഡ് ബൈ സി സി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനോർത്ത് സെൻസർ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഞാനോർത്ത് ഇപ്പോൾ കുറേ ഗവൺമെൻറ് കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് സെൻസർ ബോർഡുമായിട്ട് സത്യമായിട്ട് ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. അറിയാനിപ്പോഴാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വന്നത്, സുജയ് വന്നത്. സുജയ് എന്നോട് ഇതിനു മുമ്പ് കഥ പറഞ്ഞിട്ടുണ്ട്, കൊള്ളിയില്ലാത്ത കഥ കണ്ടിട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യാത്തത്, ആദ്യം ഓടുന്ന പടം ചെയ്യാന്നുള്ളത് കൊണ്ടിട്ടാണ്. എൻ്റെ പ്രൊഡ്യൂസർ ജെയിംസ്, ഞാൻ ഈ സിനിമ കണ്ടതാണ്. ഒരുപാട് ഹ്യൂമറുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ കൊറോണയും എനിക്കിഷ്ടമാണ്, ജവാനും എനിക്കിഷ്ടമാണ്. കാരണം കൊറോണ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ കൊറോണ സമയത്താണ് ഞാൻ കൂടുതൽ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്, കൂടുതൽ പൈസ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഒക്കെ ഏറ്റെടുത്ത് ബന്ധം. അതുപോലെ തന്നെ ജവാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു വില അറിഞ്ഞതും കൊറോണ സമയത്താണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റായി. സോ ഈ സിനിമ അറിഞ്ഞ് കണ്ടു എഴുതിയിരിക്കുന്ന ആളാണ് സുജയ്. അതറിഞ്ഞ് കണ്ട ജവാന്റെ വില മനസ്സിലാക്കി ഡയറക്റ്റ് ചെയ്ത ജവാന്റെ വില മനസ്സിലാക്കി പ്രൊഡ്യൂസ് ചെയ്ത ജെയിംസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഒരു വളരെയധികം ബാക്കി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു, വളരെയധികം നന്ദിയുണ്ട്. ചോദിക്കാറുണ്ട് എന്തുകൊണ്ടിട്ടാണ് ഈ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഞാനല്ലെങ്കിൽ വേറൊരാൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചില സിനിമകൾക്ക് ഒരു ആളൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം വരെ തിയേറ്ററിൽ ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ചെറിയൊരു കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പടം ചെയ്യുമ്പോൾ വലിയ പടങ്ങൾ നമ്മുടെ ബാക്ക് ടു ബാക്ക് ഉള്ളപ്പോഴാണ് ചിലപ്പോൾ തിയേറ്റർ നമ്മളോടൊരു സഹതാപമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവർ ഹോൾഡ് ചെയ്യുക, ആ ഹോൾഡ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഒരു മൗത്ത് ടോക്ക് വരുന്നത്. അങ്ങനെയാണ് ഇത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇവനെ എത്തിക്കുന്നത്. പിന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അശ്വന്ത് കോക്കിനെ പോലെയുള്ള ആൾക്കാരും ഒക്കെ സജീവമായിട്ടുള്ളത് കൊണ്ടിട്ട് ബാക്കിയുള്ള പ്രൊമോഷൻസ് അവർ ബാക്കിയുള്ള ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നതാണ്. എനിവേ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരെയും കാണാനായിട്ട് സഹിച്ചതിൽ വളരെയധികം സന്തോഷം. ഉണ്ണി മോഹന്തൻ്റെ ഡേറ്റിന് വീണ്ടും ഞാൻ അന്വേഷിച്ച് വരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പടം ചെയ്തുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്.